റഫേൽ യുദ്ധവിമാനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പൂജ ചെയ്തതിനെ കാവ്യവൽക്കരണമായി ചില ആക്ഷേപിക്കുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ്. റഫേലിൽ ഓം വരച്ചതിനെയും ശാസ്ത്രപൂജയും എതിർക്കുന്നവർ പട്ടാളത്തിൽ പോയാൽ എങ്ങനെയിരിക്കും? ഈ ചോദ്യത്തോടെയാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. ബീഹാർ റെജിമെന്റിലോ രാജ്പുത് റെജിമെന്റിലോ ആണെങ്കിൽ വിളിക്കേണ്ടത് ജയ് ബജ്രംഗ ബലി അഥവാ ഹനുമാൻ കീജയ് എന്നാണ്. രജപുത്താന റൈഫിൾസിലാണ് ജോലിയെങ്കിൽ രാജ രാമചന്ദ്ര കീജയ് അഥവാ ശ്രീരാമചന്ദ്ര പ്രഭു ജയിക്കട്ടെ എന്ന് വിളിക്കണം. പഞ്ചാബ് റെജിമെന്റിലോ സിഖ് റെജിമെന്റിലോ സിഖ് ലൈറ്റ് ഇൻഫാൻട്രിയിലോ ആണെങ്കിൽ ബോലേ സോ നിഹാൽ സത് ശ്രീ അകാൽ എന്ന് ഉറക്കെ വിളിക്കണം. പഞ്ചാബ് റെജിമെന്റിലാണെങ്കിൽ ജ്വാലാമാതയ്ക്കും ജയ് വിളിക്കണം. ഗഡ്വാൾ റൈഫിൾസിൽ ജോലി ചെയ്യുന്നവർ ബദ്രീനാഥ പ്രഭുവിന് ജയ് വിളിക്കണം. കുമയൂണിലും ജമ്മു കാശ്മീർ റൈഫിൾസിലും ദുർഗയ്ക്ക് ജയ് വിളിക്കണം. ഇനി ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയിലോ ലഡാക്ക് സ്കൗട്ട്സിലോ ആണെങ്കിൽ വീണ്ടും ഉറക്കെ വിളിക്കണം ഭാരത് മാതാ കീ ജയ് എന്ന്. ഗൂർഖ റൈഫിൾസിലാണെങ്കിൽ വിളിക്കേണ്ടത് ജയ് മഹാകാളി എന്നാണ്. മറാത്ത റെജിമെന്റിൽ ഹരഹര മഹാദേവ, ഒപ്പം ഛത്രപതി ശിവാജി കീ ജയ് എന്ന് ഉറക്കെ വിളിക്കണം. ദക്ഷിണേന്ത്യൻ റിപ്പബ്ലിക് ഉണ്ടാക്കാമെന്ന് വെച്ച് മദ്രാസ് റെജിമെന്റിൽ പോയാൽ അതിന്റെ മുദ്രാവാക്യം തന്നെ പ്രശ്നമാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 35-ാം ശ്ലോകത്തിലെ തുടക്കമായ സ്വധർമ്മേ നിതരം ശ്രേയ ആണ് മദ്രാസ് റെജിമെന്റിന്റെ മുദ്രാവാക്യം. ഇതൊക്കെ കണ്ട് സഹികെട്ട് വ്യോമസേനയിൽ പോകാമെന്ന് വെച്ചാൽ പിന്നെയും മുട്ടംപടിയാണ്. വ്യോമസേനയുടെ മുദ്രാവാക്യം എടുത്തത് ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിൽ നിന്നാണ്. നഫസ് പ്രദം ദീപ്ത എന്നാണ് ഈ മുദ്രാവാക്യം. നാവികസേനയിൽ ചെന്നാലും ഇതിൽ മാറ്റമൊന്നുമില്ല. ശംനോ വരുണ എടുത്തിരിക്കുന്നത് തൈത്തിരിയ ഉപനിഷത്തിൽ നിന്നാണ്. എങ്കിൽ പിന്നെ രഹസ്യാന്വേഷണ ഏജൻസിയെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ അഥവാ റോയിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയുള്ളത് മഹാഭാരതത്തിലെ ധർമ്മോ രക്ഷതി രക്ഷിത എന്നതാണ്. പട്ടാളത്തിൽ പോയതല്ല, ഒരു പോളിസി കൂടി ഇരിക്കട്ടെ എന്ന് വെച്ച് LIC ചെന്നാൽ ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജവിദ്യ രാജഗുഹയോഗത്തിലെ യോഗക്ഷേമം മഹാമേഹം ആണ് മുദ്രാവാക്യം. ദൂരദർശനിൽ എന്തെങ്കിലും കാണാമെന്ന് വെച്ചാൽ അവിടെ സത്യം ശിവം സുന്ദരം ആണ് മുദ്രാവാക്യം. എങ്കിൽ പിന്നെ എന്തെങ്കിലും കേൾക്കാൻ ആകാശവാണി ഉപയോഗിച്ചാലോ എന്നാലോചിച്ചാൽ അവിടെ ഋഗ്വേദത്തിലെ ബഹുജന സുഖായ ബഹുജന ഹിതായ എന്നാകും. ഇതിനൊക്കെ എതിരെ പരാതി കൊടുക്കാമെന്ന് വെച്ച് സുപ്രീം കോടതിയിൽ പോയാൽ അത് അതിലും പ്രശ്നമാണ്. അവിടെ മുദ്രാവാക്യം യഥോ ധർമ്മസ്തതോ ജയ എന്നാണ്. ഇത് മഹാഭാരതത്തിലെയാണ്. ഇതെല്ലാം കണ്ട് മതേതരത്വം ഇങ്ങനെ നഷ്ടപ്പെടുന്നല്ലോ എന്ന് ചിന്തിച്ച് നിരാശനായി തൂങ്ങിച്ചത്ത് കളയാമെന്ന് വിചാരിച്ച് കയറ് വാങ്ങാൻ കാശെടുത്ത് നീട്ടിയപ്പോഴും ദാ അതിലും കിടക്കുന്നു സത്യമേവ ജയതെ. ഇത് മുണ്ടകോപനിഷത്തിലെയാണ്. ശേഷം ശുഭം, സ്വസ്ഥം, സുന്ദരം എന്ന വാചകത്തോടെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. നിരവധി പേർ ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ കുറിപ്പ് പ്രവഹിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.